നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പല ഉപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ടാവും. ഇവയുടെയെല്ലാം തന്നെ ഉപയോഗം എന്താണെന്നറിയാമെങ്കിലും ഇവ ഫാക്ടറികളിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നറിയില്ല. ഇതുപോലെ ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന ബലൂൺ, പാവകൾ, ഇറേസർ എന്നിങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനൊന്നും പോയി നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യമേ ബലൂൺ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ ബലൂണിൻ്റെ അച്ചുകൾ ചൂടുവെള്ളത്തിൽ നന്നായി വാഷ് ചെയ്ത് പുറത്തു വരുന്നു. തുടർന്ന് ഗ്ലോബിൻസൺ എന്ന ഈ കെമിക്കലിലേക്ക് ഇത് മുക്കിയെടുക്കുന്നു. ബലൂണിൽ ഇനി ചേർക്കാൻ പോകുന്ന കളർ നന്നായി പിടിക്കാൻ വേണ്ടിയാണ് ഇതിൽ മുക്കിയെടുക്കുന്നത്. ശേഷം ബലൂണ് വേണ്ട കളർ നിർമ്മിച്ച് അതിൽ ബലൂൺ മുക്കിയെടുത്ത് ബലൂണിന് കളർ നൽകുന്നു. ഇത് ഇനി നേരെ പോകുന്നത് മറ്റൊരു മെഷീനിലേക്കാണ്. അവിടെ ബലൂണിൻ്റെ താഴത്തെ ഭാഗം ചുരുട്ടിവിടുന്നു, അതായത് ബലൂണിൻ്റെ വാ ഭാഗം നന്നായി ചുരുട്ടിവിടുന്നു. അതിനുശേഷം ഈ ബലൂണുകൾ 100 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ നനച്ചെടുക്കുന്നു. ഇനി ഈ ബലൂണുകളെ അച്ചിൽ നിന്ന് പുറത്തെടുത്ത് ഇതിൽ ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഡാമേജ് ഉള്ള ബലൂണുകൾ മാറ്റി നല്ല ബലൂണുകൾ പാക്ക് ചെയ്ത് കയറ്റി അയക്കുന്നു. ഇനി പാവകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ചെറിയ പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് ഉരുക്കിയാണ് ഇതുപോലെ മനോഹരമായ പാവകളെ നിർമ്മിച്ചെടുക്കുന്നത്. പ്ലാസ്റ്റിക് പെല്ലറ്റിനോടൊപ്പം മറ്റു കെമിക്കലും ചേർത്ത് ആദ്യമേ ഇതുപോലെ നന്നായി ചൂടാക്കിയെടുക്കുന്നു. ഇങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ കെമിക്കലിനെ ഒരു പാവം നിർമ്മിക്കാനുള്ള അച്ചിലേക്ക് കൃത്യമായ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നു. ചൂട് മാറിയ ശേഷം ഈ അച്ചിൽ നിന്ന് പാവകളുടെ ഓരോ പാർട്ടും പുറത്തെടുക്കുന്നു. ഇതിനുശേഷം ഈ പാവകളുടെ ഓരോ പാർട്ടും ഒരുമിച്ച് സെറ്റ് ചെയ്യുന്നു. തുടർന്ന് ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന പാവകൾക്ക് മെഷീൻ്റെ സഹായത്തോടെ മുടി തുന്നി ചേർക്കുന്നു. അതുപോലെ തന്നെ പഞ്ഞുകൾ നിറച്ച് ഈ പാവകളെ അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഈ പാവകൾക്ക് ഉടുപ്പ് സെറ്റ് ചെയ്ത് മനോഹരമാക്കി അതിനെ കയറ്റി അയക്കുന്നു. ഇനി ഇറേസർ, അല്ലെങ്കിൽ പണ്ട് നമ്മൾ പറയുന്നത് പോലെ മായ്ക്ക് റബ്ബർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ശുദ്ധമായ റബ്ബർ പല്ലിൽ നിന്നാണ് ഇറേസർ ഉണ്ടാക്കുന്നത്. ഇതുപോലെ റബ്ബർ മരങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന റബ്ബർ പാൽ ആദ്യമേ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. ഇനി ഇവിടെ നിന്നാണ് റബ്ബറിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇങ്ങനെ കൊണ്ടുവരുന്ന റബ്ബർ പാൽ നന്നായി കട്ടിയാക്കിയ ശേഷം ഇതുപോലെ ഒരു മെഷീനിലേക്ക് കടത്തിവിടുന്നു. ഇനി ഇതിലേക്ക് സൾഫറും റബ്ബറിന് വേണ്ട കളറും ആഡ് ചെയ്യുന്നു. തുടർന്ന് ഇത് 10 മുതൽ 20 മിനിറ്റ് വരെ നന്നായി മെഷീനിലിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ, കാൽസ്യം കാർബണേറ്റ് എന്നിവ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത എല്ലാ കെമിക്കലും നന്നായി മിക്സായ ശേഷം ഇവർ ഇതിനെ പുറത്തെടുത്ത് തണുക്കാനായി മാറ്റിവെക്കുന്നു. തുടർന്ന് ഈ റബ്ബർ ഷീറ്റിനെ മെഷീൻ്റെ സഹായത്തോടെ ചെറിയ ഷേപ്പുകളിൽ കട്ട് ചെയ്തെടുക്കുന്നു. കമ്പനിയുടെ ലേബിൾ പ്രിൻ്റ് ചെയ്ത് ഇതിനെ ചെറിയ ബോക്സുകളിലാക്കി കയറ്റി അയക്കുന്നു. ഇനി കാറിൻ്റെ വെയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യമേ ക്യൂബ് ഷേപ്പിലുള്ള അലൂമിനിയത്തിൽ നിന്ന് ആവശ്യമുള്ള ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ക്യൂബ് ഷേപ്പുകൾ ഈ മെഷീൻ്റെ സഹായത്തോടെ വീലിന് വേണ്ട ഷേപ്പ് നൽകുന്നു. ഇനി ഇതിനെ നന്നായി ചൂടാക്കുന്നു. ശേഷം ഈ വീലിന് വേണ്ട ഹോളുകൾ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ സഹായത്തോടെ നൽകുന്നു. ഇനി ഇതുപോലെ തന്നെ ടയർ ഫിക്സ് ചെയ്യുന്നതിനായി മറ്റൊരു സർക്കിൾ അലുമിനിയം ഷീറ്റ് നിർമ്മിച്ചെടുക്കുന്നു.
ഒടുവിൽ ഇത് രണ്ടും വെൽഡ് ചെയ്ത് ഒന്നിപ്പിക്കുന്നു. ഇങ്ങനെ പുറത്തു വരുന്ന ഓരോ വീലും മെഷീൻ്റെ സഹായത്തോടെ നന്നായി സ്മൂത്തം ചെയ്ത് ടെസ്റ്റിങ്ങിനായി അയക്കുന്നു. അതും വിജയകരമായി പൂർത്തിയാക്കിയാൽ കമ്പനിയുടെ നെയിം, കോഡ് എന്നിവ നൽകുന്നു. അവസാനമായി ഇനി ഇതിനെ പെയിൻറ്റിങ്ങിനായി അയക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫാക്ടറി നിർമ്മാണങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ, സീ യു.